السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام عليك يا رسول الله، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا، وقال شفيعنا رسول الله صلى الله عليه وسلم: إنما الأعمال بالنيات. آدرنيا رايا ستي بشاسي غلي سهودر النار. الله سبحانه وتعالى നാം ഏവരെയും ഈ മഹത്തരമായ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നാത്തിൽ നഈമിലും ഒഴിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ മഹദ് ഫളൽ കൊണ്ട് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളും ദൂരീകരിച്ചതെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയി ഖബറുകളിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരിമാർ, സഹോദരന്മാർ, കുടുംബക്കാർ, അങ്ങനെയുള്ള എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു തആല സ്വർഗ പൂങ്കാവനങ്ങളാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നാം ഒരുപാട് അള്ളാഹുവിനോട് കടപ്പെട്ടവരായിരിക്കണം എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ ഉള്ള ആളുകൾക്കുണ്ടാകുന്ന രണ്ട് മനസ്ഥിതിയാണ്: ഒന്നാമതായി അവൻ്റെ ആ സമ്പത്ത് അല്ലെങ്കിൽ അവൻ്റെ ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും നിന്നുപോവരുത്, അതിങ്ങനെ നിലനിന്ന് കിട്ടണം എന്നുള്ളത്. സാമ്പത്തികമായിട്ടുള്ള മനുഷ്യനാണെങ്കിൽ അവൻ വിചാരിക്കും എൻ്റെ ഈ സമ്പത്ത് ഇങ്ങനെ നിലനിന്ന് കിട്ടണം. ശാരീരികമായ ഒരുപാട് അനുഗ്രഹങ്ങളുള്ളവനാണെങ്കിൽ, അസുഖങ്ങളൊന്നുമില്ലാത്തവനാണെങ്കിൽ അവൻ വിചാരിക്കുന്നത് എൻ്റെ ഈ അസുഖങ്ങളും ഒന്നുമില്ലാത്ത ഈ ഒരവസ്ഥ എല്ലായ്പ്പോഴും മരിക്കുന്നത് വരെ ഉണ്ടാവണം. എന്നാൽ രണ്ടാമതായി അവൻ ചിന്തിക്കുന്നത് ഈ സമ്പത്തിലുള്ള വർധനവ, എനിക്ക് സമ്പത്തുണ്ട് എങ്കിലും ചില ബിസിനസ്സുകളൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി ആ സമ്പത്തിനെ ഒന്ന് വർദ്ധിപ്പിക്കണം എന്നാണ് അവൻ മറ്റൊരു ചിന്താഗതിയിലൂടെ ചിന്തിക്കുന്നത്. ഈ ഒരു രണ്ട് അവസ്ഥയാണ് പ്രധാനമായും മനുഷ്യനിലുള്ളത്. എന്നാൽ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ പ്രവാചകൻ ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാനും ഉള്ള അനുഗ്രഹങ്ങളിൽ വർധനവുണ്ടാകുവാനും രണ്ട് മാർഗങ്ങൾ നിങ്ങൾ അവലംബിച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ അധികരിപ്പിച്ചു തരും. സമ്പത്ത് മാത്രമല്ല, ഏതൊരു അനുഗ്രഹമാണെങ്കിലും, ശാരീരികമായതാണെങ്കിലും മാനസികമായതാണെങ്കിലും
ഏതൊരു അനുഗ്രഹമായാലും അള്ളാഹു തആല അത് വർദ്ധിപ്പിച്ചു തരും എന്ന് മാത്രമല്ല അത് നിലനിർത്തി തരികയും ചെയ്യുമെന്ന് പ്രവാചകനും അതുപോലെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം അതിൽ ഒന്നാമത്തത് ദുആയാണ്. രണ്ട് പോയിന്റ് ആണുള്ളത്, അതിൽ ഒന്നാമത്തെ ദുആയാണ്. നമുക്കറിയാമല്ലോ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അദ്വാഉ സിലാഹുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ആയുധം എന്ന് പറയുന്നത് അത് ദുആയാണ്, അവന്റെ പ്രാർത്ഥനകളാണ്. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഏതൊരു ബുദ്ധിമുട്ടിന്റെ സമയം വന്നാലും അവന്റെ ആയുധമായിട്ട് അവൻ ഉപയോഗിക്കുന്നത് ദുആയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആദ്യം പഠിപ്പിച്ചു തരുന്നത് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ ദുആ വേണം. നമുക്കറിയാം പ്രവാചകൻ പോലും എത്രയോ അനുഗ്രഹങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിന് നൽകിയിട്ടുള്ളത്. ഇൻഷാല്ലാ അതൊക്കെ അടുത്ത ആഴ്ചകളിൽ നമുക്ക് സംസാരിക്കാം. എത്രയോ അനുഗ്രഹങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത്. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നീ ഔദു ബിക മിൻ സവാലി നിഅമതിക. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒന്നാമത്തെ ദുആയാണ്, അല്ലാഹുവെ നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്, മിൻ സവാലി നിഅമതിക, നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട്. നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഈ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ ഞാനിതാ നിന്നോട് കാവൽ തേടുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ദുആയാണ്. എന്റെ ആരോഗ്യത്തിന് ദോഷം വരാത്ത രീതിയിലുള്ള, ആരോഗ്യത്തിന് ഭംഗം വരാതിരിക്കാനും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. എന്റെ ആരോഗ്യം നിലനിൽക്കണം, എന്റെ ആരോഗ്യവും നിലനിൽക്കണം, എന്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ പാടില്ല, അതിനെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു. അപ്രതീക്ഷിതമായ അപകടങ്ങൾ, അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിനെ തൊട്ടെല്ലാം ഞാൻ കാവൽ തേടുകയാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തെങ്കിലും അള്ളാഹുവിനോട് ഈ ഒരു ദുആ ചെയ്തിട്ടുണ്ടോ? അള്ളാഹു എന്റെ ആഫിയത്ത്, എന്റെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ, അതുപോലെ എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ മാറിപ്പോകാതിരിക്കാൻ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് നമ്മൾ ദുആ ചെയ്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് നെഞ്ചിൽ കൈവച്ച് പറയണം. നമ്മൾ ചിന്തിച്ചു നോക്കണം, ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു തആല തരുമ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്യണം ഇതൊന്നും നീങ്ങിപ്പോകാതിരിക്കാൻ, എങ്കിൽ മാത്രമേ അള്ളാഹു തആല ഇത് നിലനിർത്തി തരികയുള്ളൂ. ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക അർബ, ഞാൻ നാല് കാര്യങ്ങൾ അല്ലാഹുവേ അങ്ങയോട് ചോദിക്കുകയാണ്, വഔദു ബിക മിൻ അർബ, നാല് കാര്യങ്ങളെ തൊട്ട് ഞാൻ കാവൽ തേടുകയും ചെയ്യുകയാണ്. അതിലൊന്നാമത്തത് അസ്അലുക ലിസാനൻ ദാഖിറ, ദിക്ർ ചൊല്ലുന്ന നാവുള്ള മനുഷ്യനാക്കണേ, എന്നെ ദിക്റുള്ള മനുഷ്യനാക്കണേ, ദിക്ർ ചൊല്ലുന്ന നിന്നെ സ്മരിക്കുന്ന മനുഷ്യനാക്കണേ എന്ന് ഞാനിതാ നിന്നോട് തേടുകയാണ്. ഹൃദയം ശുക്രുള്ളവനാക്കണേ എന്ന് ഞാൻ നിന്നോട് തേടുകയാണ്. നന്ദിയുള്ള ഹൃദയത്തിന്റെ ആളാക്കണേ എന്ന് ഞാൻ തേടുകയാണ്. ഞാനെല്ലാ തരം ബുദ്ധിമുട്ടുകളെ തൊട്ടും ക്ഷമിക്കുന്നവനാക്കണേ എന്ന് ഞാൻ നിന്നോട് തേടുകയാണ്. എന്നിട്ട് അവസാനമായി പറയുന്നു, വാ സൗജതൻ തുഈനുനീ അലാ അംരിൽ ആഖിറാ, ആഖിറത്തിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് നൽകണേ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തതാണ്, എനിക്ക് ക്ഷമിക്കുന്ന ഒരു ഹൃദയം നൽകണേ, അതുപോലെ എല്ലാ സമയത്തും സ്മരിക്കുന്നവനാക്കണേ, നിന്നെ സ്മരിക്കുന്നവനാക്കണേ, അതുപോലെ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും ക്ഷമിക്കുന്ന ഒരു മനുഷ്യനാക്കണേ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുക.
എന്നിട്ട് അദ്ദേഹം കാവൽ തേടിയ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാല് കാര്യങ്ങളെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്. അടിമയായി ജീവിക്കേണ്ടി വരുന്ന മക്കളുടെ അടിമയായി ജീവിക്കേണ്ടി വരുന്നതിനെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്. മക്കളുടെ അടിമയായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മക്കൾ പരിഗണിക്കാതിരിക്കുന്ന ഒരവസ്ഥ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ പറ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മക്കൾ നമ്മളെ പരിഗണിക്കാതിരിക്കുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു. ഇതാരൊക്കെ ദുആ ചെയ്യുന്നുണ്ട്? ഈ ഇരിക്കുന്ന ആളുകൾ നമ്മൾ ദുആ ചെയ്യണം. മക്കൾ പരിഗണിക്കാത്ത കാലത്തേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മക്കൾ നമ്മളെ പരിഗണിക്കാത്ത, മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുമ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് മക്കളുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തൊട്ട് കാവൽ തേടിക്കൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. രണ്ടാമതായി പറയുന്നു, പ്രായമാകുന്നതിന് മുമ്പേ, വാർദ്ധക്യമാകുന്നതിന് മുമ്പേ നരപ്പിക്കുന്ന ഭാര്യയെ തൊട്ട്, പ്രായമാകുന്നതിന് മുമ്പേ നരപ്പിക്കുന്ന ഭാര്യയെ തൊട്ടും കാവൽ തേടുന്നെന്ന് അദ്ദേഹം ദുആ ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്തു കൊടുത്താലും തൃപ്തിയില്ല, ഒരു സന്തോഷ വർത്തമാനം പറയുകയില്ല, ഒരാശ്വാസവാക്ക് പറയുകയില്ലാത്ത ഭാര്യമാർ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, അങ്ങനെയുള്ള ഭാര്യമാരെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയുകയാണ്. മൂന്നാമതായി പറയുന്നു, എനിക്ക് തന്നെ ബുദ്ധിമുട്ടാകുന്ന, എനിക്ക് തന്നെ ശറായി തീരുന്ന സമ്പാദ്യമുണ്ടല്ലോ, എനിക്ക് തന്നെ ഹൈറാവാത്ത സമ്പാദ്യമുണ്ടല്ലോ, ഹലാലല്ലാത്ത സമ്പാദ്യമുണ്ടല്ലോ, അങ്ങനെയുള്ള സമ്പാദ്യത്തെ തൊട്ടും ഞാനിതാ കാവൽ തേടുന്നു എന്ന് ദാവൂദ് നബി അലൈഹി സ്വലാം ദുആ ചെയ്യുകയാണ്. അവസാനമായി പറയുന്നു, വമിൻ ജാരിൻ ലൗറാ മിന്നീ ഹസനാ, ഒരയൽവാസിയെ തൊട്ടും ഞാൻ കാവൽ തേടുകയാണ്. ഒരയൽവാസിയെ തൊട്ടും എങ്ങനെയുള്ള അയൽവാസിയാണ്? ആ മനുഷ്യൻ എന്തെങ്കിലും ഒരു മോശമായ കാര്യം കണ്ടാൽ, എന്നിൽ നിന്ന് എന്തെങ്കിലും മോശമായ ഒരു കാര്യം കണ്ടാൽ അവനതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതിനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. മോശമായ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, ജനങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. എന്നാലോ ലൗറാ മിന്നീ ഹസനതൻ, എന്നിൽ നിന്നൊരു നല്ല കാര്യം കണ്ടാൽ, ഞാൻ എത്ര നല്ല കാര്യം ചെയ്താലും, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്താലും, എത്ര പാവപ്പെട്ടവനെ സഹായിച്ചാലും അതൊന്നും അവൻ കാണൂല, അതിനെക്കുറിച്ച് അവൻ സംസാരിക്കൂല, അങ്ങനെ സംസാരിക്കണമെന്നല്ല പറയുന്നത്, അങ്ങനെ സംസാരിക്കുകയില്ലാത്ത മനുഷ്യനാണ്. അങ്ങനെയുള്ള അയൽവാസികളെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഹൈറായ കാര്യങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ നിലനിൽക്കാനുള്ള ഒരു കാരണമാണ്. ഇങ്ങനെയൊക്കെ ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, റബ്ബനാ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ദുആയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, എനിക്ക് ദുനിയാവിലും നീ നല്ലത് നൽകണേ, ആഖിറത്തിലും നീ നല്ലത് നൽകണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ അശ്രദ്ധമായി കളയാണ്. ആ ദുആയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തയിലാണ്. നമ്മൾ ഇത്രയും പേര് കൂടിയിരുന്ന ആ ഒരു ദുആയൊക്കെ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞാൽ അള്ളാഹു തആല സ്വീകരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുമ്പോൾ എല്ലാ ആളുകളും ആമീൻ പറയണം. ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. കാരണം ആമീൻ പറയുന്നവരും ആ ദുആ ചെയ്തവരുടെ ഫലത്തിലാണെന്ന്. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ആമീൻ പറയണം. ഒരാളും മടി പിടിച്ചിരിക്കാൻ പാടില്ല, അശ്രദ്ധരായിരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ, ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വളറബല്ലാഹു മതലൻ ഖറിയത, ഒരു രാജ്യത്തെക്കുറിച്ച്, ഒരു നാടിനെക്കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്, ഒരു നാടിനെക്കുറിച്ച് ഉദാഹരണമായി പറയുകയാണ്. കാനത്ത് ആമിനത്ത് മുത്മഇന്ന, ആ നാട് വളരെയധികം ശാന്തമാണ്, സുരക്ഷിതമാണ്. അങ്ങോട്ടുള്ള
സമ്പാദ്യവിധാ വന്നുകൊണ്ടിരിക്കുകയാണ്. സമൃദ്ധമായ സമ്പാദ്യം ആ നാട്ടിലേക്ക് വരികയാണ്. എല്ലാ നാടുകളിൽ നിന്നും സമ്പാദ്യങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോ ആ നാട്ടിലുള്ള ജനങ്ങൾ എന്തേ ചെയ്തതെന്നറിയോ? ആ നാട്ടിലുള്ള ജനങ്ങൾ എന്താ ചെയ്തതെന്നറിയുമോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു. അള്ളാഹു അല്ല ഇതൊന്നും നൽകുന്നത്, ഞങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഉണ്ടാക്കി വെച്ചതാ ഞങ്ങൾക്ക് ഈ കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മറന്നു ജീവിച്ചപ്പോ അവർക്ക് ഭയത്തിന്റെയും അതുപോലെ വിശപ്പിന്റെയും എല്ലാം ദാരിദ്ര്യത്തിന്റെയും എല്ലാം ലിബാസുകൾ അവരൊക്കെ അവർക്ക് അണിയിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അതിന്റെ വസ്ത്രങ്ങൾ അണിയിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അവർക്ക് ദാരിദ്ര്യം അല്ലാഹു തആല കൊടുത്തു, അതുപോലെ ഭയം അല്ലാഹു തആല കൊടുത്തു. അങ്ങനെ പരീക്ഷിച്ചു. അവർ പ്രവർത്തിച്ചതായ ആ കാര്യം കൊണ്ട്, ആ കഫർത്തരം കൊണ്ട്, അവരുടെ ആ നിഷേധം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ പരീക്ഷിച്ചു എന്നാണ്. അങ്ങനെ പരീക്ഷിക്കുന്ന ഒരവസ്ഥയെത്തോട്ട് നമ്മളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ ചിന്തിക്കാതെ അല്ലാഹുവിനെ ഓർക്കാതെ നടക്കുന്ന മനുഷ്യരെ അല്ലാഹു തആല പരീക്ഷിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പറമ്പുകളെ ഉപേക്ഷിക്കപ്പെടുന്നു, കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെടുന്നു, അതുപോലെ ഹറാമായ വരുമാന മാർഗങ്ങൾ നമ്മൾ തേടുന്നു, അതുപോലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ അല്ലാഹു തആല പറയുകയാണ്, വല്ലദീന യൻകുലൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അയ്യുസല വയഫ്സിറു ഫിൽ അർദ് ഉലൈക ലഹും ലഅനതു. അങ്ങനെയുള്ള ആളുകൾ, ഇപ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ള ആളുകൾ, ഫർളുകളെ ഉപേക്ഷിക്കുന്ന ആളുകൾ, കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഉലൈക ലഹുമുൽ ലഅനതു വലഹും സുദ്ദാ. അല്ലാഹു തആല പറയുകയാണ്, അവർക്കാണ് അല്ലാഹുവിന്റെ ശാപമുള്ളത്, അവർക്കാണ് നരകമുള്ളത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞുകൂടെ നിർത്തുകയാണ്. രണ്ടാമത്തെ പോയിന്റ്, അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാൻ ഒന്നാമതായി പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം, അല്ലാഹുവിനോട് ദുആ ചെയ്യണം. രണ്ടാമതായി പറയാണ്, നമ്മൾ നന്ദിയുള്ള ആളുകളാവണം, നന്ദിയുള്ള ആളുകളാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നൽകിയാൽ നമ്മൾ പറയും അൽഹംദുലില്ലാ എന്ന് പറയണം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, നല്ലതായ ഒരു കാര്യം ലഭിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ജോലി ലഭിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. ഒരു രൂപ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ലാഭമായി തന്നാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മുടെ കച്ചവടം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയാൽ, ഒരു അപകടവും കൂടാതെ നമ്മുടെ കച്ചവടം കഴിഞ്ഞ് വീട്ടിലെത്തിയല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയണം. ഏതൊരു കാര്യത്തിനും അല്ലാഹുവിനെ സ്തുതിക്കണം, അല്ലാഹുവിനെ ഓർക്കണം, അല്ലാഹുവിനെ നന്ദിയുള്ളവരാവണം. അങ്ങനെ നന്ദിയുള്ളവരായാൽ ഏതെങ്കിലും ഒരു മനുഷ്യനെങ്ങാനും അല്ലാഹുവിനെ ശുക്ർ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അസീദന്നകും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും, അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും നന്ദിയുള്ളവരാവണം. അപ്പോൾ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും, നമ്മൾ ഒരു മനുഷ്യൻ നമുക്കൊരു കാര്യം ചെയ്യണം, ഒരു ഉപകാരം ചെയ്യണം, അപ്പോഴാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അവന് ജസാക്കല്ലാഹു ഖൈർ, നിനക്ക് അല്ലാഹു തആല ഇതിലും കൂടുതൽ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നന്ദി വാക്ക് പറയണം. ഇതൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. ലാ യശ്കുറുല്ലാഹ് മൻ ലാ യശ്കുറുന്നാസ്, ജനങ്ങളോട് നന്ദിയില്ലാത്തവനെ അല്ലാഹു തആല ഒരിക്കലും അവന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കില്ല. അപ്പൊ ജനങ്ങളോടും എന്ത് വേണം? നന്ദി വേണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നാൽ അവനോടൊരു നന്ദി വേണം, ഒരു നന്ദി വേണം. ജസാക്കല്ലാഹു ഖൈർ, നിനക്കിതിലും ഖൈറായത് അല്ലാഹു തആല നൽകട്ടെ എന്നെങ്കിലും പറയാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുന്നവരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.